എസ് എഫ് ഐ നേതാക്കൾക്കെതിരെയും വ്യാജരേഖയുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് ഉയർന്ന കേസുകളുമായി ബന്ധപ്പെട്ടും സി പി എമ്മിന് കടുത്ത അതൃപ്തിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ മൗനത്തിലായിരുന്ന സി പി എം ഗൗരവത്തിൽ തന്നെ ഈ വിഷയത്തെ കാണുന്നു എന്ന് വ്യക്തമാണ്. മാത്രമല്ല ഈ എസ് എഫ് ഐ ഉൾപ്പെട്ട വിഷയങ്ങളിൽ സി പി എമ്മിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇന്നലെ മുതൽ ഉള്ള നടപടികളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇന്നലെ സി പി എമ്മിൻ്റെ നേതാവും സിൻഡിക്കേറ്റ് അംഗവുമായ ബാബുജാനെയും ഒപ്പം തന്നെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആഷോയെയും എ കെ ജി സെൻറ്ററിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇരുവരിൽ നിന്നും ഈ വിവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇരുവരും അവരവരുടെ നിലപാടുകളാണ് എം വി ഗോവിന്ദനോട് വ്യക്തമാക്കിയത്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. നാളെ നേതാക്കൾ ഡൽഹിയിലേക്ക് പോകുന്നതുകൊണ്ട് പി ബി യോഗത്തിനായി ഡൽഹിയിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ഈ യോഗത്തിന് മുന്നോടിയായിട്ടാണ് ഇന്നലെ പി എം ആഷോയെയും ബാബുജാനെയും വിളിച്ചു വരുത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. നിലവിൽ ഈ എസ് എഫ് ഐ നേതൃത്വം തുടർച്ചയായി ഈ സർട്ടിഫിക്കറ്റ് വിവാദങ്ങളിൽ ഉൾപ്പെടുന്നതിൽ സി പി എമ്മിൽ കടുത്ത അതൃപ്തിയുണ്ട്. അതിനൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടന ശരിയായ ദിശയിലല്ല പോകുന്നത് എന്നുള്ളൊരു അഭിപ്രായം പാർട്ടിയിലും ഉടലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ സി പി ഐയുടെ ഭാഗത്തു നിന്നും വലിയ അതൃപ്തി ഇന്നലെ പുറത്തു വന്നിരുന്നു. പാർട്ടി മുഖപത്രം ജനയുഗം എസ് എഫ് ഐയെ പരോക്ഷമായി അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ട് ഇന്നലെ പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അതിനു പിന്നാലെ ഇന്നലെ ചേർന്ന സി പി ഐ എക്സിക്യൂട്ടീവ് യോഗത്തിൽ എസ് എഫ് ഐക്കെതിരെ കടുത്ത വിമർശനം ഉയരുന്നതായി വാർത്തകൾ പുറത്തു വന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ കൂടി എസ് എഫ് ഐയുടെ നിലപാടുകളിൽ അവരുടെ ഉൾപ്പെട്ട വിവാദ വിഷയങ്ങളിൽ അതൃപ്തിയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് ഇത് ഗൗരവത്തിൽ എടുത്തു തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഉള്ളിലുള്ള അഭിപ്രായവും. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്യും. അതിനൊപ്പം തന്നെ ഈ സി പി എമ്മിൻ്റെ ഒരു ഔദ്യോഗിക പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടായത് എ കെ ബാലൻ്റെ ഭാഗത്തു നിന്നാണ്. പക്ഷേ എ കെ ബാലൻ പ്രതികരണം നടത്തുമ്പോൾ എസ് എഫ് ഐയെ തള്ളിപ്പറയാൻ കൂട്ടാക്കിയിട്ടില്ല. മാത്രമല്ല എസ് എഫ് ഐയെ ഒറ്റപ്പെടുത്താനും ആക്രമിക്കാനും ഉള്ള ആ നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു ആക്രമണം എന്ന രീതിയിൽ തന്നെയാണ് എ കെ ബാലൻ അതിനെ വ്യാഖ്യാനിച്ചത്. മാത്രമല്ല ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ എസ് എഫ് ഐ നേതൃത്വത്തിന് തെറ്റുപറ്റിയതായി അദ്ദേഹം പറയുന്നുമില്ല. പക്ഷേ പാർട്ടി പക്ഷേ ഇത് ഗൗരവത്തിൽ തന്നെയാണ്. എസ് എഫ് ഐ നേതൃത്വത്തിൻ്റെ ഇനിയുള്ള നടപടികൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവുകയും ചെയ്യും. അതിനൊപ്പം തന്നെ എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം